سليمان بن عبد الملك برنو فكيف القدوم على الله الله عند رجتك كذن جلنا أرنعم إنغنا يا إيريكم فكيف القدوم على الله عز وجل الله عند ممبليك نمل كذن جلنا آبرويشنم الله عند ممبليك نمل تولو നിങ്ങളിൽ ഓരോരുത്തരോടും അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. ലൈസ ബൈനഹു വ ബൈനഹു തർജുമാൻ, ഒരു മുബല്ലിഗോ ഇടനിലക്കാരനോ ഇല്ലാതെ അല്ലാഹു നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകൈഫൽ ഖുദൂമു അലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ അരികത്തേക്ക് കടന്നു ചെല്ലുന്ന ആ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? അബൂ ഹാസിം എന്നവരെ, ഇതൊരു ദീർഘമായ സംഭാഷണമാണ്. അദ്ദേഹം പറഞ്ഞു, അമ്മൽ മുഹ്സിൻ, നന്മ ചെയ്ത് ജീവിച്ച ആളുകൾ കടന്നു ചെല്ലുന്നത് ഒരുപാട് നാളുകളായി കാണാൻ കൊതിച്ചിരുന്ന നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു ബന്ധു, നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുറേ കാലമായി ദൂരെയാണ്, എവിടെയോ ആണ്. അങ്ങനത്തെ നിങ്ങളുടെ ഒരു കാലങ്ങളായി നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന ഒരാൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴുള്ള സന്തോഷം എങ്ങനെയാണോ അങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ അല്ലാഹുവിന്റെ അരികത്തേക്ക് വന്നു ചേരുന്നത്, ആനടുത്ത് കയറി ചെല്ലുന്നത് അങ്ങനെയാണ്. കൽ മുഹ്സ് അമ്മൽ മുഹ്സിനു ഫകൽ ഗായിബി ഖുദുമു അലാ അഹ്ലി, ഒരുപാട് കാലം കാണാതെയായ ഒരാൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടുകാർക്കുള്ള സന്തോഷം എങ്ങനെയോ അങ്ങനെയാണ് അല്ലാഹു പോലെ ജീവിക്കുന്നവർ പടച്ചവന്റെ മുമ്പിലേക്ക് കയറി ചെല്ലുമ്പോ. എന്നാൽ തിന്മ ചെയ്ത് നടക്കുന്ന ആളുകൾ അവരുടെ അല്ലാഹുവിന്റെ അരികത്തേക്കുള്ള വരവിന്റെ ഉദാഹരണം ഓടിപ്പോയ ഒരടിമ, രക്ഷപ്പെട്ട് ഓടിപ്പോയ ഒരടിമ, മുതലാളിയോട് പറയാതെ ഓടി രക്ഷപ്പെട്ട ഒരടിമ, ഒരിടത്തും രക്ഷ കിട്ടാതെ തന്റെ യജമാൻ മുമ്പിലേക്ക് തിരിച്ചു നടക്കുന്ന പോലെ. ഇത് പറഞ്ഞപ്പോ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവ് ഭരണാധികാരി കരഞ്ഞു, പൊട്ടിപ്പൊട്ടി കരഞ്ഞു. കുറ്റവാളികൾ തിരിച്ചു വരുന്ന പോലെ, പിടികിട്ടാ പുള്ളികൾ കോടതിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന പോലെ, ഓടിപ്പോയ ഓടി അകന്നുപോയ ഒരടിമ തന്റെ ഉടമസ്ഥന്റെ യജമാനന്റെ മുമ്പിലേക്ക് തിരിച്ച് അഭയം ചോദിച്ചു വരുന്ന പോലെ കുറ്റവാളികൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. നന്മ ചെയ്തവർ, വീട്ടുകാർ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരിലേക്ക് കടന്നു വരുന്നതിനെയോ അങ്ങനെ.